ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് വരാം. അതിൽ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് എത്തിയ നവകേരള സദസ്സ് നാളെയാണ് സമാപിക്കുന്നത്. അമൽ തേനപറമ്പിൽ അതിൻ്റെ വിവരങ്ങൾ നൽകും. അമൽ, നാളെ സമാപനം കുറിക്കുന്നു, നാളെ അതി ബൃഹത്തായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ ഇന്ന് എവിടേക്കാണ് സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും സംഘവും എത്തുന്നത്? നാളത്തെ സമാപന പരിപാടി എപ്പോൾ എവിടെ? നവകേരള സദസ്സ് കാസർഗോഡ് നിന്നും ആരംഭിച്ച ശേഷം കൊല്ലത്ത് വന്നപ്പോൾ മുതലാണ് അതിൻ്റെ ചിത്രം ഒന്ന് മാറുന്നത്. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം പരസ്യമായി ഉണ്ടാകുന്നത് തിരുവനന്തപുരത്ത്. ഇന്നലെ തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി കടന്ന ശേഷം കേരളത്തിൽ ഏറ്റവും അധികം കരിങ്കൊടി മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ സംവിധാനമുള്ള ജില്ലയാണ്. അതിനാൽ തന്നെ പരിപാടികളിൽ വലിയ തോതിൽ ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള ഒരു സംവിധാനം ജില്ലയിൽ CPMനുണ്ട്. ഇന്നലത്തെ ജനപങ്കാളിത്തവും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ പരിപാടികളിലും വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നാളെ ഇപ്പോൾ കോവളം, കഴക്കൂട്ട മണ്ഡലങ്ങളിൽ പരിപാടിയുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് രണ്ട് മണ്ഡലങ്ങളിലെയും പരിപാടി ഒരുമിച്ചാണ് നടത്തുന്നത്. വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുക. രണ്ട് മണ്ഡലങ്ങളുടെയും പരിപാടി സംയുക്തമായിരിക്കും അവിടെ നടക്കുക. അപ്പോൾ സമാപന സമ്മേളനം വലിയ തോതിൽ വിജയമാക്കാനുള്ള ഒരു പ്രവർത്തനവുമായാണ് CPMഉം സർക്കാരും എല്ലാം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നാളെ DGP ഓഫീസിലേക്ക്, പോലീസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസിൻ്റെ മാർച്ച് പറഞ്ഞിരിക്കുകയാണ്. വലിയ തോതിലുള്ള ജനപങ്കാളിത്തത്തോടെയുള്ള, പ്രവർത്തക പങ്കാളിത്തത്തോടെയുള്ള ഒരു മാർച്ചിനാണ് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഒരേ സമയം രണ്ട് പരിപാടികൾ നാളെ തലസ്ഥാനത്ത് നടക്കും. ഒരിടത്ത് നവകേരള സദസ്സാണെങ്കിൽ മറ്റൊരിടത്ത് പോലീസ് ആസ്ഥാനത്ത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും സാക്ഷ്യം വഹിക്കേണ്ടി വരും. എന്തായാലും വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ പലയിടങ്ങളിലും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തലസ്ഥാനത്തുള്ള കാഴ്ച. ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തിയപ്പോൾ സെക്രട്ടേറിയറ്റും പരിസരവും എല്ലാം യുദ്ധക്കളമായി മാറുന്നത് കണ്ടതാണ്. ഇന്നലെ ആ പ്രതിഷേധ കേന്ദ്രം പോലീസ് ആസ്ഥാനമായി മാറിയിരുന്നു. ഇന്നിപ്പോൾ മറ്റ് പലയിടങ്ങളിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കൊടിയുണ്ട്. ദിവീഷ് നേരത്തെ സ്റ്റെഫിനോട് ചോദിച്ച കാര്യത്തിൽ സ്റ്റെഫിൻ പറഞ്ഞത് വ്യക്തമായില്ല എന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി ആറ്റിങ്ങലിന് സമീപത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ, മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുഹൈലിൻ്റെ വീട്, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റാണ്, ആ വീടിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അതിനുശേഷം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന നജാം എന്ന് പറയുന്ന അവിടുത്തെ നഗരസഭാ കൗൺസിലർ വീട് ആക്രമിച്ചു എന്നുള്ളതാണ് CPMന്റെ പരാതി. അതോടൊപ്പം തന്നെ രണ്ട് പഞ്ചായത്തിൽ, ആലങ്കോട്, കാരാവാരം പഞ്ചായത്തുകളിൽ നിന്ന് കോൺഗ്രസ് ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ തലസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം അങ്ങ് താറുമാറായ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നവകേരള സദസ്സ് തുടരുകയുമാണ്. ദിവീഷ്.